മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ എഫേസുസുകാർക്കെഴുതിയ ലേഖനം 1:4 നമുക്ക് ധ്യാനിക്കാം. Letter to Ephesians, chapter 1, verse 4. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുക: തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഇപ്പൊ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാനാണ്. എന്നാ തെരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ, നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മളെക്കുറിച്ചുള്ള തമ്പുരാന്റെ പദ്ധതി അതാണ്. ഈ മകൻ, ഈ മകൾ പരിശുദ്ധനാകണം, പരിശുദ്ധയാകണം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പാണെങ്കിൽ തീർച്ചയായും നമുക്കത് സാധിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ദൈവദാസനായ വില്യം ജക്വിന്ദ പിതാവ് പറയുന്നുണ്ട്, എല്ലാ വിശ്വാസികൾക്കും വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ആയി തീരാനുള്ള ജ്വലിക്കുന്ന ആഗ്രഹമുണ്ടാകണം. നിസ്സാരപ്പെട്ട ആഗ്രഹമല്ല കേട്ടോ, ജ്വലിക്കുന്ന ആഗ്രഹമുണ്ടാകണം. ഒരു വിശുദ്ധനാകണം എനിക്ക്, ഒരു വിശുദ്ധയാകണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. അത് ചിലർക്ക് വേണ്ടി പറഞ്ഞു വച്ചിരിക്കുന്നതല്ല. അത് ഒരു മദർ തെരേസായിക്കോ അല്ലെങ്കിൽ അഫോൻസാമ്മയ്ക്കോ പറഞ്ഞു വച്ചിരിക്കുന്നതാണ്, ധരിക്കരുത്. ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ആ വിശുദ്ധിയിൽ നിറയാനുള്ള വലിയ വിളിയാണ് നമ്മുടെ വിളിയെന്ന് മനസ്സിലാക്കാനും ആ വിശുദ്ധിക്കൊത്ത് ജീവിക്കുവാനും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. അതിന് നല്ലവനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വം ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.